സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി എന്ന സ്ഥലത്താണ്. അവിടെയായിട്ട് ഏകദേശം 5 സെൻറ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമിൽ തിരുത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. മെയിൻ റോഡിനോട് ചേർന്ന് നല്ലൊരു വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ബോക്സ് ടൈപ്പ് എലിവേഷനോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം 3.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ കാക്കനാട്ടിലേക്ക് ഏകദേശം 9 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് ഏകദേശം 3 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഒരു വീട് നിങ്ങളുടെ സ്ഥലത്ത് പണിയുന്നതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗേറ്റുകൾ 1 സ്ലൈഡിങ്ങും 1 ഫോൾഡിങ്ങും ചെയ്യുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ്. കാർപോർട്ടിലുള്ളൊരു വലിയ SUV ടൈപ്പ് കാറ് പാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായി മറ്റ് 2 കാറുകളും പാർക്ക് ചെയ്യുന്നുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ റൈറ്റ് സൈഡിലായി ഏകദേശം 90 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായി കിണർവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായി ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു അലക്കുകൊല്ലും അങ്ങേറ്റത്തായി സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായി അത്യാവശ്യം പാനലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻതടിയിലാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും നല്ലൊരു TV യൂണിറ്റും ലിവിംഗ് ഏരിയയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പാർട്ടീഷന് വേണ്ടിയിട്ട് മൾട്ടിവുഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ടേബിൾ കിട്ടാലും പാസേജിനൊന്നും ഒരു തടസ്സം വരാത്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കിച്ചന്റെ പാർട്ടീഷന് വേണ്ടിയിട്ടും മൾട്ടിവുഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം നൽകിയിട്ടുണ്ട്. കിച്ചനെ കൂടാതെ തന്നെ വലിയൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയ ഏകദേശം L-ഷേപ്പിൽ തന്നെ ലഭിക്കുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനടിയിലായി ഒരു സ്റ്റോറേജ് സ്പേസുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റെയറിനടിയിലായും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. 4 ബെഡ്റൂമുകളുള്ള വീടിനായി താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം തന്നെയാണത്. അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വളരെ വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേർതിരിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സുകളാണ് ഈ ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ 2-ാമത്തെ ബെഡ്റൂമും നല്ല വലുപ്പമുള്ളത് തന്നെയാണ്.
അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. സാമാന്യം വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേർതിരിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസിലാണ്. സ്റ്റെപ്പുകൾ കയറി ഒരു പാസേജ് വഴി ചെല്ലുമ്പോഴാണ് ബെഡ്റൂമുകളും അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയയും എല്ലാം. സ്റ്റെയറിന് മുകളിലത്തെ സീലിംഗിൽ അത്യാവശ്യം ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ മറ്റേ പ്രത്യേകത. നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ലൊരു സ്റ്റഡി ഏരിയയും നൽകിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ടൊക്കെ കൊള്ളിക്കാവുന്ന ഒരു റൂമാണ്. അഞ്ചാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണിത്. അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് എല്ലാം തന്നെ നല്ല വലുപ്പമുള്ളത് തന്നെയാണ്. അവിടെയും നല്ല വലുപ്പമുള്ളൊരു ബാത്റൂം നൽകിയിട്ടുണ്ട്. ബെഡ്റൂമുകളെ കൂടാതെ നല്ല വലുപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകുന്നുള്ള ഒരു സ്റ്റെയർ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. നല്ല വലുപ്പമുള്ളൊരു ബാൽക്കണിയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 9 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് ഏകദേശം 4 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് ഏകദേശം 3.5 കിലോമീറ്ററും ആലുവയിലേക്ക് ഏകദേശം 5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഓൾ.